വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും മെയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ റിപ്ലൈ കിട്ടുമോ നമുക്ക് നോക്കാം. വെറുതെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ. ആ മോളെ, മോളെ അവിടെ ഇരിക്കേ. മോളെ നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അമ്മമ്മ ഇറക്കി വിട്ട മണ്ണാണത്. ഞാനാണെങ്കിൽ ആ സ്ഥലം കണ്ടിട്ട് പോലുമില്ല. എന്റെ അമ്മയാണെങ്കിൽ ആ സ്ഥലത്തോട്ട് പിന്നീട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്റെ അച്ഛ എന്ന് കരുതി എനിക്ക് അവിടെ പോവാൻ പാടില്ലേ? അമ്മമ്മ ജനിച്ചു വളർന്ന വീടൊന്നും കാണാൻ അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ പോവും. ബന്ധവും പറഞ്ഞു നീ അവിടെ ചെന്നാ മതി, അവര് നിന്നെ അടിച്ചു പുറത്താക്കിക്കോളൂ. മോളെ, 10-55 വർഷം മുമ്പ് എന്റെ അമ്മയ്ക്ക് ഉടുതുണിക്ക് മറുതുണി ഉടുക്കാൻ കൊടുക്കാത്ത ആളുകളാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള ആളുകളെ കാണണമെന്നാണ് മോളിപ്പം വാശി പിടിക്കുന്നത്. പിന്നൊരു കാര്യം, അവിടെ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അതിന്റെ പിന്നാലെ തൂങ്ങാനൊന്നും എന്നെ കിട്ടില്ല. അതൊന്നും എനിക്ക് അറിയണ്ട, ഞാൻ എന്തായാലും പോകും. അതിന്റെ കരയിലേക്ക് വണ്ടി കൊണ്ട് ഒരുക്കും. എന്നിട്ട് ആ വയലിലൂടെ നടന്ന് അക്കറ ചെല്ലുമ്പോ ഒരു കല്ലൊന്നും തോടും കാണും. ആ തോടിന്റെ കരയിൽ കൂടെ കുറച്ചു ദൂരം അങ്ങോട്ട് ചെന്നാൽ മതി, ഒരു കായലിന്റെ തീരത്ത്. അവിടെ ചെന്ന് ബോട്ടിലേ പോകാൻ പറ്റൂ. കുറച്ച് കണക്കായിട്ട് വരും മോളെ. കരി എന്തായിരുന്നാലും വയലിന്റെ അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് പറ്റും. ശരി ശരി.
മാമ്പഴച്ചിറക്കുള്ള ബോട്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വരാറില്ല. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ 1 കിലോ കുറച്ച് നടന്നാൽ ചന്ദനെന്നും പറഞ്ഞൊരു കടത്തുകാരനാണ്. അയാളോട് പറഞ്ഞാൽ മാമ്പഴച്ചിറയിൽ ആക്കി തരും, അതിന് കുറച്ച് കാശ് കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ല അങ്ങനെയല്ല, തിരിഞ്ഞു കയറി തിരിഞ്ഞ് ആദ്യം ലെഫ്റ്റ് കാലി വെക്കും, ലെഫ്റ്റ് കാലി വെക്കും, ഇവിടെ ഇവിടെ കുടയിൽ കൊണ്ട് വെക്കും, എന്നിട്ട് ലെഫ്റ്റ് കാലി വെക്കണം ആദ്യം. കാലെടുത്ത് വെച്ചു. ഓക്കെ അമ്മമ്മ പണ്ട് ചെറുപ്പത്തില് അപ്പുപ്പനായിട്ട് ഇഷ്ടം തോന്നിട്ട് അങ്ങ് ഇറങ്ങി വന്നേയായിരുന്നു. അതിനുശേഷം അമ്മമ്മ അങ്ങോട്ടൊന്നും പോയിട്ടേ ഇല്ല, ഞങ്ങളെയും വിട്ടിട്ടില്ലേ. അത് കഴിഞ്ഞ അപ്പുപ്പനും അമ്മയൊക്കെ മരിച്ചു, ഇപ്പൊ രണ്ടാളും ഇല്ല. അമ്മമ്മ ഈ നാടിനെയും വീടിനെയും കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു, വല്യ വാശിക്കാരിയായിരുന്നു അമ്മമ്മ. ഞങ്ങളൊക്കെ എല്ലാരെയും കാണും നല്ല നിലയിൽ എത്തണം അമ്മമ്മ എപ്പോഴും പറയുമായിരുന്നു. വലിയ എട്ടുകെട്ടാണ് വീട്, ദൂരെ നിന്നെല്ലാം കാണാൻ പറ്റും. പടിപ്പുരിയും മുറ്റവും പിന്നെ നിറയെ മുറിയൊക്കെ ഉണ്ട്, അതെല്ലാം കാണാൻ പറ്റും ദൂരെ നിന്ന്. വലിയ മരവും വാകയും പൂവളവും ഒക്കെ തണല് തരുന്ന വലിയ മുറ്റമാണ്. ആ തണലിലൊക്കെ ഈ അമ്മമ്മ വീട്ടുകാരൊത്ത് എത്രയാ ഓടി കളിച്ചിരിക്കണത് അറിയാമോ എന്റെ കുട്ടിക്ക്? അതൊക്കെ എന്ന് സന്ധ്യ ആവുമ്പോ അമ്മമ്മയുടെ മുത്തശ്ശി കാവിലെ നാഗത്താമാർക്ക് തിരിവെക്കാനായി വരും. അപ്പോ ഞങ്ങള് കുട്ടികള് അവിടെ ഒളിച്ചിരുന്ന് ശബ്ദമുണ്ടാക്കി മുത്തശ്ശിയെ പേടിപ്പിക്കും. അപ്പൊ മുത്തശ്ശി ഒരുമടിയെടുത്ത് ഓടി വരും അടിക്കാൻ. എന്നാ ഈ അമ്മമ്മയെ മാത്രം മുത്തശ്ശി അടിക്കത്തില്ല.
അത്തായത്തിന്റെ പുറത്തിരുന്ന് നോക്കിയാലേ വലിയ മുറ്റം കാണാം. ഞങ്ങൾ കുളിച്ച് കളിക്കാൻ ഒത്തിരി ഇടനാഴികളും ഒക്കെ ഉണ്ട് അവിടെ. അമ്മുമ്മയ്ക്ക് ഒരു കുഞ്ഞ് കാൽപ്പെട്ടിയുണ്ട്. അത് നിലവറയ്ക്കകത്തൊരു മൂലയിൽ ആരും കാണാതെ ഒളിച്ചു വെച്ചിരിക്കുക. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നറിയാവോ എന്റെ കുട്ടിക്ക്? അമ്മുമ്മയുടെ കുട്ടിക്കാലം തൊട്ടുള്ള കുപ്പിവളകളും ചാന്തും മാത്രമല്ല പുള്ളിക്കുരു വരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഉണ്ടാവുമല്ലോ, ഒരു പിടിയില്ല. മാമ്പഴച്ചിറയിലേക്ക് അന്നും ഇന്നും ഒറ്റ വഴിയേ ഉള്ളൂ മോളെ. വലിയ കുളമൊക്കെ ഉണ്ട്, ഒരു ഫ്രണ്ടിലായിട്ട് ഒരു കിളിച്ചുണ്ട് മാവൊക്കെ ഉണ്ട്. വലിയ തറവാടാത്. ഇല്ല അറിയില്ല നമ്മള്. പിന്നെ 19 വർഷമായിട്ട് ഞാനും കയറാത്ത തെങ്ങുകളൊന്നും ഇല്ല ഇവിടെ. അപ്പൊ എനിക്ക് ഇവിടെ ഇവിടെയുള്ള എല്ലാ വീടുകളും അറിയാം, പക്ഷെ എങ്ങനെ ഒരു വീട് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല അന്നേ അമ്മമ്മ പറഞ്ഞിട്ടുള്ള അവിടുത്തെ മാമ്പഴച്ചിറയിലെ ആ കടവെന്ന് നേരെ വന്നു കഴിഞ്ഞാൽ തറവാട്ടിലെത്താന്നാണ് അമ്മമ്മ പറഞ്ഞത്. അമ്മയുടെ പേരെന്താ? ഭാർഗവി. അമ്മമ്മയുടെ തറവാടാ ചിറ്റയടുത്ത്. പണ്ട് അപ്പനെ കേട്ട് ഇഷ്ടത്തിലായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നതായിരുന്നു. അറിയത്തില്ല മോളെ. ശരി ചേട്ടൻ. മോളൊന്ന് നിന്നേ. എന്താ ചേട്ടാ? അമ്മമ്മയുടെ പേരെന്താ പറഞ്ഞു? ഭാർഗവി. മോള് പറഞ്ഞു വെച്ച് നോക്കുമ്പം വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഒളിച്ചു പോയിട്ടുണ്ട്. അത് ഈ കയലക്ക് അപ്പുറത്താണ്. മൊഴിക്കല്ലു പാകി ചമച്ചോരു പൈതാമഹസ്വത്വസൗധം പിതൃക്കൾ വിരുന്നേറ്റ സങ്കൽപ്പസ്വർഗം. മൊഴിക്കല്ലു പാകി ചമച്ചോരു പൈതാമഹസ്വത്വസൗധം പിതൃക്കൾ വിരുന്നേറ്റ സങ്കൽപ്പസ്വർഗം.
കഥക്കൂട്ടിൽ മുത്തശ്ശി നേരിച്ചതെല്ലാം സ്വരുക്കൂട്ടി വച്ചോരു ബാല്യം. കഥക്കൂട്ടിൽ മുത്തശ്ശി നേരിച്ചതെല്ലാം സ്വരുക്കൂട്ടി വച്ചോരു ബാല്യം. വളർന്നു മനക്കോട്ടകൾ രക്തബന്ധം തിരഞ്ഞീ കരയ്ക്കെത്തി നിൽപ്പൂ. പ്രതീക്ഷാരഥം പോയി മറഞ്ഞു പുറം പറ്റിൽ സത്യം തെളിഞ്ഞു. തകർന്നസ്തിവാരം കരിഞ്ഞു വിമോഹം തകർന്നസ്തിവാരം കരിഞ്ഞു വിമോഹം. നിറഞ്ഞു മിഴിപ്പു മുഖശ്രീ മറന്നു. മടങ്ങുന്നു മടങ്ങുന്നു ചില്ലായി നുറുങ്ങുന്നു സ്വപ്നം. സ്ഫുടം ചെയ്ത സത്യം ഭ്രമം പൂർവഗേഹം. സ്ഫുടം ചെയ്ത സത്യം ഭ്രമം പൂർവഗേഹം ഭ്രമം പൂർവഗേഹം. ഞാൻ അമ്മമ്മയോട് കണ്ടച്ചാ, അമ്മമ്മ പറഞ്ഞ പോലെ വലിയ തറവാടാ, പടിപ്പുരയും നടുമുറ്റവും വലിയ മാവും ഒക്കെ ഉണ്ട്. അമ്മമ്മയുടെ മുറി കണ്ടു. എന്നെ കണ്ടപ്പോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടായി. എല്ലാം അമ്മമ്മ പറഞ്ഞ പോലെ. അവളുടെ ഇതേ പ്രായത്തില് ഇതേ ആകാംക്ഷയോടുകൂടി ഞാനും ആ തറവാട്ടിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവക്കറിയില്ലല്ലോ. അന്ന് അമ്മ പറഞ്ഞ കള്ളം നല്ലതിനായിരുന്നു എന്ന് ഈ പ്രായത്തിലാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത്. അമ്മ പകർന്നു തന്ന ആ ഊർജം, ആ വാക്കുകൾ, ആ ശക്തി, അതൊക്കെയാണ് എന്നെ ഇന്നത്തെ നിലയിൽ ഞാനായിട്ട് വളർത്തിയത്. പിന്നെ നമ്മുടെ മോളെ. എന്തായാലും അവള് പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വസിച്ചൊന്ന് അവൾ കരുതിക്കോട്ടെ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇനി ഈ ഒരു കാര്യം ഈ ലോകത്ത് മറ്റൊരാളും അറിയരുത്. എൻ്റെ മകളുടെ അമ്മുമ്മ, എൻ്റെ അമ്മ വലിയ തറവാട്ടുകാരിയായി തന്നെ ജീവിച്ചോട്ടെ.